ഈ ഓണം ആഘോഷിക്കാം ചെന്നൈ സിൽക്സിനൊപ്പം. ഫോർ മോർ ഡീറ്റെയിൽസ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. It's a very exciting film that I got to be part of. That's very special for obviously people that are involved in the film. When my grandchildren ask me, I can tell them that pande oru coronavirus samayathu, you know, trailer irangunna osayirunnu enikku pettanna. I was like, oh, you exam was the feeling. Alle trailer kandu kanjumbo tension yanka identha sambhavikkunnu varre vera ennodu choichittunde nanana odayippa ellarum parayna roshan aanu generally odayippa ini darshane aanu ee padathil odayippa. Just generally someone told me, you know, if onnum kandillengilum it felt like your pain was there in your eyes, so it sort of, which I think, yeah, I'm glad to hear. ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിനിമാ താരമാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത കഥാപാത്രങ്ങളെയൊക്കെ അവിസ്മരണീയമാക്കി മാറ്റി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാക്കി മാറ്റിയ ഒരു താരമാണ് കൂടെയുള്ളത്, ദർശന രാജേന്ദ്രൻ. ഇപ്പോൾ ദർശനയുടെ വിശേഷങ്ങളും ഒപ്പം സെപ്റ്റംബർ 1 റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ സിയു സോണിന്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ കൂടെ എത്തിയിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം ദർശന. സോ ദർശന രാജേന്ദ്രൻ, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു വീണ. ഞാന് ദർശനെ കണ്ടപ്പോ ആദ്യം ശ്രദ്ധിച്ച എന്താന്നറിയോ, നമ്മള് രണ്ടുപേരും ഒരുപോലെ ഡ്രസ് ചെയ്തിരിക്കുന്നല്ലോ എന്നുള്ളത്. എന്തുണ്ട് വിശേഷം ദർശന? 1st സിയു സൂൺ തിയേറ്ററിൽ എത്താണെന്നാണ് അറിയാതെ പറഞ്ഞു പോകുന്നത്. സിയു സൂൺ ആമസോൺ പ്രൈമിൽ എത്താണ്. അപ്പൊ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട് എനിക്ക്. എനിക്ക് ആക്ച്വലി കൊറേ കാലമായിട്ടേ, നമ്മള് കൊറേ പണി എടുത്തിട്ടുണ്ട്, കൊറേ ഷൂട്ടിന് പോയിട്ടുണ്ട്, കൊറേ വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ എന്റെ റിലീസ് കൊറേ കാലമായി. അപ്പൊ എനിക്ക് കൊറച്ച് റിലീസ്, എന്താ പറയാ, ട്രെയിലർ ഇറങ്ങുന്ന ദിവസമായിരുന്നു എനിക്ക് പെട്ടെന്ന് ലൈക്ക് യു എക്സാം പോൽ ദ ഫീലിംഗ്. ഇറ്റ് വാസ് ലൈക്ക് എന്നുവെച്ചാൽ ഷൂട്ടിങ്ങിനെ കൊറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും ഈ ഷൂട്ടിൽ നിന്നും ഇതുവരെ പുറത്തിറങ്ങലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു ഓൾമോസ്റ്റ് 1 ആയിട്ട് റിലീസ് പോലത്തെ ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ട്രെയിലർ ഇറങ്ങിയപ്പോ ഇടക്കുന്ന ദിവസം ആലോചിക്കും, എന്റെ ദൈവമേ ആൾക്കാർ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെൻഷൻ ആയിരുന്നു. ഇനിയിപ്പോ എനിക്കുണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്. അല്ലെ, ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ ടെൻഷൻ ഞങ്ങൾക്ക് ഇതെന്താ സംഭവിക്കുന്നത്. അതെ അതെ, കൊറേ പേര് പേടിച്ചുപോയി, ടെൻഷനായി, എന്താ സംഭവിക്കുക, എന്നോട് പറഞ്ഞുതരുമോ എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. അല്ലെ, ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു സംശയം എന്താണെന്നറിയോ, ഈ ദർശനയിലെ അനു ഒരു ഉടായ്പാണോ എന്നുള്ളതായിരുന്നു. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാനാണോ ഉടായ്പ. എല്ലാരും പറയുന്നത് റോഷൻ ആണ് ജനറലി ഉടായ്പ, ഇനി ദർശനാണോ ഈ പടത്തിൽ ഉടായ്പ്, എന്തൊക്കെയോ കള്ളത്തരുണ്ട് പറഞ്ഞു. കാരണം ഫസ്റ്റിന് എല്ലാവർക്കും ഉത്തരം കിട്ടും. ആണ്, ഞാൻ റോഷനോട് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് കൂടുതലും ഇതൊരു ത്രില്ലർ ആണ്, ഇതിനകത്ത് നിങ്ങളുടെ പ്രണയം ഒന്നും ഭയങ്കര കാര്യമായിട്ടുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു. എന്നാ തന്നെയും നമ്മുടെ അതിനകത്ത് മോസ്റ്റ്ലി നമ്മളെ ട്രെയിലർ കാണിക്കുന്നത് നിങ്ങളുടെ ഒരു റൊമാൻസ് ഒക്കെ ആണല്ലോ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സംശയം, ഈ അനു അല്ല ദർശന ആക്ച്വലി ഇതുപോലെ ഒരു ഏതെങ്കിലും ഒരു ഓൺലൈൻ റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഞാന് കൊറേ ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് എനിത്തിങ് ഞാൻ ഭയങ്കര കെയർഫുൾ ആൻഡ് കാൽക്കുലേറ്റഡ് ആണ്. അപ്പോ അനു ഉണ്ടായ സിറ്റുവേഷൻ ഞാൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ല, ഇനി അങ്ങനെ ആയിട്ട് ഉണ്ടാവോ ഇല്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാന്ന് എനിക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. ഇൻസ്റ്റഗ്രാം നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് എന്താ മനസ്സിലായെന്നറിയോ, ദർശനയ്ക്ക് ഭയങ്കര കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്ന്. എന്ന് വെച്ചുകഴിഞ്ഞാ എല്ലാ പോസ്റ്റുകൾക്കും ഒരു എന്താ പറയാ, ഒരു ഇന്നസെൻസ് ഫീൽ ചെയ്യുന്നു, വീട്ടിലെ ആണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും. അങ്ങനെ സത്യത്തിൽ അങ്ങനെയാണോ? എന്റെ എന്റെ ഫാമിലിയില് ഭയങ്കര പ്ലേഫുൾ ആണ് ജനറലി. അപ്പൊ ആൻഡ് കുട്ടികളായിട്ടും ജനറലി ഫാമിലി ഭയങ്കര ഒരു ഇക്വേഷൻ ഉള്ള ഒരു ഫാമിലി. ഐ തിങ്ക് ഈവൻ ഇപ്പോഴും എന്റെ അമ്മയും അച്ഛനും ഒക്കെ കളിച്ച് നടക്കണ അങ്ങനെയാണ്. അപ്പൊ അതന്നെ ഐ തിങ്ക് കണ്ടിന്യൂസ് ആൻഡ് ഐ ഓൾസോ ഗോട്ട് ഇൻ ദാറ്റ്. സോ ഐ തിങ്ക് അതാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു വീണ. ബട്ട് അങ്ങനെയാണ്, ഒരുമാതിരി അങ്ങനെയൊക്കെ തന്നെ. സിയസോണില് അതുപോലെ നമ്മളെ കൂടുതൽ കാണിക്കുന്നത് ഈ എന്താ പറയാ, കമ്പ്യൂട്ടർ സ്ക്രീൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം പറയട്ടെ, ദർശനയുടെ കണ്ണുകൾ ഭയങ്കര പാഷനേറ്റ് ആണ് അതിനകത്ത്. ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ലൈക്ക് ഐ തിങ്ക്
just generally someone told me, you know, if onnum kandillengilum it felt like your pain was there in your eyes, so it sort of, which I think I'm glad to hear. എന്താ പറയാ, ഈ സി എസ് സോണിലെ ദർശന അസോസിയേറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയാം, അവരെ കുറിച്ച് സി എസ് സോണിന് അപ്പുറത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് പറയോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ റോഷൻ. റോഷനും ഞാനും വി ആർ ഫ്രണ്ട്സ് ഫോർ റിയലി ലോങ്. അപ്പൊ അതിലിപ്പോ എന്ത് സ്റ്റോറി പറയണം. ഐ തിങ്ക് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് തിങ്സ് വിത്ത് റോഷൻ ഈസ് ഈ പ്ലേ. ഞങ്ങളിപ്പോ കൊച്ചിയില് കുറെ കാലം കഴിഞ്ഞ് കൊച്ചിയില് ഞങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് വേണ്ടി ഇവിടെ വന്നു. ഞങ്ങൾ റോഷൻ ബോംബെയില് തിയേറ്റർ ചെയ്യാറുണ്ട്, ഞാൻ ചെന്നൈയില് തിയേറ്റർ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചിയില് നാടകം ചെയ്യണം. കൊച്ചിയിലൊരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു വർക്ക് നടത്തണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു വർക്ക്. ആ പ്ലേ നടത്തിയെടുക്കല് ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ഐ ആ പ്ലേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നതും ഞങ്ങള് ഇത് ചെയ്തതും ഇസ് ഡെഫിനറ്റ്ലി മൈ മോസ്റ്റ് ഫേവറേറ്റ്. അപ്പൊ ഐ സേ ദാറ്റ്. നസ്രിയ ആൻഡ് ഐ, എനിക്ക് for me now recently I was telling her yesterday also, Oreo is Nazria's little pup, and now for me Nazria, Oreo and it's like a unit. And enikku see you soon la nan I was telling her that enikku like photos ok nokumba vera aadhe photos illa endile aage Oreo nu photos mathram irundhu endile. So for me now it's a unit, like it's a combination. She's a like she's too much fun. ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഓറിയോ ഉണ്ടായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടോ? അത് ശരി, നിങ്ങളുടെ അറ്റൻഷൻ സീക്കർ ആയിരുന്നു ഓറിയോ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്ത ആള് ഫഹദ് ഫാസിൽ. ഐ ഫെൽറ്റ് ലൈക്ക് ഹീസ് ഡിഫറെന്റ് പീപ്പിൾ അറ്റ് ഡിഫറെന്റ് ടൈംസ്. ചിലപ്പോ ലൈക് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇറ്റ് ബി ലൈക്ക് യു നോ sometimes extremely enda paraya in this space friendly, and chalappo he'll be in, I feel like in his head somewhere in some other world. So but always interesting, and he's a showman. Like I feel like permanently oru group irikkumbo he's such a brilliant storyteller in life also. Like endengil oru cheriya incident parayunnathilum performance nammal ingane kethirunnu povu ingane oru. ഈ വേറൊരു വേൾഡിലാണ് ഫഹദ് എന്ന ഫഹദ് എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും ഫഹദിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ല, അതെ, ഐ തിങ്ക് അമംഗ്സ് പീപ്പിൾ ഓൾസോ എവരിവൺ നോസ് ദേർ ഐ ഫീൽ ലൈക് ദേർ ആർ മോഡ്സ്. ദർശന, എന്താ പറയാ, ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഒക്കെ പഠിച്ച ഒരാള്, പിന്നീട് എപ്പോഴാ സിനിമ എന്നുള്ളത് ആഗ്രഹം മനസ്സിലേക്ക് ഭയങ്കര ശക്തമായി വന്നത്? എനിക്ക് ആക്ച്വലി, ഞാൻ സിനിമ ഒരു ഐ മീൻ ആർട്ടിസ്റ്റിക്കലി ഐ തിങ്ക് ഫാമിലി ഭയങ്കര കൾച്ചറലി ആക്റ്റീവ് ആയിരുന്നു ഫ്രം വെൻ ഐ വാസ് സ്മോൾ, യു നോ ജനറലി. പക്ഷെ തിയേറ്റർ ഹാപ്പൻ. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി വെരി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, അപ്പൊ മാത്സ് പഠിച്ചു, ഫൈനാൻഷ്യൽ എക്കണോമിക്സ് പഠിച്ചു, മാസ്റ്റേഴ്സ്. പിന്നെ ചെന്നൈക്ക് ഞാൻ വർക്കിന് വേണ്ടി വന്നതാണ്. അവിടെ മൈക്രോ ഫൈനാൻസ് വർക്കിംഗ് ഗ്രൂപ്പ് ഒരു 3.5-4 years അതിലായിരുന്നു. അപ്പൊ ഞാൻ ചെന്നൈയിൽ മൂവ് ചെയ്തിട്ട് എനിക്ക് ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ആൾക്കാരെ കുറെ അറിയൊന്നുമില്ല, ആകെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹി യൂസ് ടു ഡു തിയേറ്റർ. ആൻഡ് ഹി സെഡ് പാടൂലോ കൂടെ വന്നിട്ട് ഒരു ഓഡിഷന് വെറുതെ രക്താവെന്നൊക്കെ പറഞ്ഞു, വെറുതെ എന്നെ കൂട്ടി കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ഞാൻ തിയേറ്റർ അവിടെ പോയി, ആ ഒരു ഓഡിഷൻ പോലത്തെ ഒരു സംഭവമായിരുന്നു, അതിൽ കാസ്റ്റ് ആയി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഇറ്റ്സ് ടു മച്ച് ഫൺ. അപ്പൊ ഞാനത് റിയലൈസ് ചെയ്തില്ല ഇങ്ങനെ ചെയ്തു തുടങ്ങിയെന്ന് അങ്ങനെ. അപ്പൊ ആ പ്ലേ ചെയ്തു, ജോലിയുടെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രാവിലെ വർക്ക്, രാത്രി ആകുമ്പോ റിഹേഴ്സൽ, അങ്ങനെ ദാറ്റ് ഹാപ്പൻ ഫോർ ഒരു 3 years. അപ്പോ അതിനിടയ്ക്ക് തിയേറ്റർ സ്പേസിൽ നിന്നും കുറെ വർക്ക് വന്നു തുടങ്ങി. ചിലപ്പോ എനിക്ക് എടുക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ ഇത് വന്നു ഏതെങ്കിലും ഒരു പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് റിഹേഴ്സൽ ടൈം എനിക്ക് ഈവനിങ് മാത്രമേ ഉള്ളൂ, രാവിലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ തൊട്ടൊക്കെ എനിക്ക് ഭയങ്കര ലൈക് ഭയങ്കര വിഷമായിരുന്നു, ഈ ആ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഐ സ്റ്റാർട്ടഡ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി, ഓർ ലൈക് സ്റ്റാർട്ടഡ് ടു തിങ്ക് ഓഫ് ഇറ്റ് എ ലിറ്റിൽ ഡിഫറെന്റ്ലി. ആൻഡ് ഐ ഞാൻ എപ്പോഴും ഈ വൈകുന്നേരം ആവാൻ കാത്തിരിക്കും റിഹേഴ്സലിലേക്ക് ഓടാൻ. ഐ തോട്ട് ഭയമായി, യു നോ, ഇത്രയും ഐ ഫീൽ ലൈക് ഐ ഫൗണ്ട് സംതിങ് ദാറ്റ് ഐ ബിലോങ് ടു വെരി സ്ട്രോങ്ലി, വൈ നോട്ട് ഗിവ് ഇറ്റ് എ ഷോട്ട് ആൻഡ് വൈ നോട്ട് ട്രൈ
ലിറ്റിൽ മോർ സ്പെൻഡിങ് ലിറ്റിൽ മോർ ടൈം ഇൻ ദാറ്റ്. അങ്ങനെ ജോലി മെല്ലെ ക്വിറ്റ് ചെയ്തു, മെല്ലെ ക്വിറ്റ് അങ്ങനെയല്ല ആലോചിച്ചു. ആ സമയത്ത് ഞാൻ തിരിച്ചു പോവാം എപ്പോഴെങ്കിലും, കുറച്ചു കാലം എനിക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോവാം എന്നുള്ള ഒരു ഇതിലാണ് ക്വിറ്റ് ചെയ്തത്. പക്ഷെ പിന്നെ 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോകണ്ടെന്നൊരു തീരുമാനമായില്ലേ, പോണെന്ന് ഒട്ടുമില്ല. അപ്പൊ ഹോപ്പ്ഫുള്ളി ഞാൻ ഇത് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് പോണ്ടി വരില്ല. അപ്പൊ അനുവിന്റെയും ജിമ്മിയുടെയും ലവ് സ്റ്റോറിയെ കുറിച്ച് ഞങ്ങൾ അറിയാന്നിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടും ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണ്. സ്വന്തം ലൈഫിൽ ഒരു ബോയ് ഫ്രണ്ടിനാണെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആയിരിക്കും ദർശനയ്ക്ക് ഉണ്ടാവുക? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതിനെ പറ്റി ഒന്നും അത്ര ആലോചിച്ചില്ല. പക്ഷേ ഐ തിങ്ക് സമ്മൺ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഇത്രയും കാര്യങ്ങൾ, ഐ തിങ്ക് ദേർസ് എ ലോട്ട് ഓഫ് There's something that comes from someone who is your cheerleader through it, like someone who supports you through all the things that you want to do, all the places you want to go, and like you know, someone like that for sure. Someone who is someone who's kind. I think that's my very important ഇതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആലോചിച്ചിട്ടില്ല എന്നല്ലോ ഓബിയസ്ലി, പക്ഷെ ഇങ്ങനെ ചോദ്യത്തിന് ഉത്തരം പോലെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു നൈസ് ഹ്യൂമൻ ബീങ്. ഞങ്ങള് സിയൂസൂൺ ഒരു ത്രില്ലർ ആണ്. അപ്പോ ഈ ത്രില്ലറിന്റെ ഇടയിൽ, ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നടന്ന എന്തെങ്കിലും ഫൺ പറയാവോ? കുറെ ഫൺ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് ഒരു ഞാൻ എപ്പോഴും ഇത് ആലോചിച്ച് ഇങ്ങനെ ചിരിക്കും. മീൻസ് ലൈക്ക് ഈ ഒരു റിഗ് പോലെ, ക്യാമറ റിഗ് ചെയ്തിട്ടൊരു സാധനം എനിക്ക് എന്താ എനിക്ക് പറയാമെന്ന് അറിയില്ല. പക്ഷെ ആ അത് പിടിച്ചിട്ടാണ് അപ്പൊ എന്റെ കൈ വെച്ചിട്ടുണ്ടാവും. പക്ഷെ സബിനാണ് ഞങ്ങളുടെ സിനിമറ്റോഗ്രഫർ ആണ് ഫ്രെയിം ചെയ്യുന്നതൊക്കെ. അപ്പൊ അപ്പുറത്തുനിന്ന് ഇങ്ങനെ എനിക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റും. ഈ ഇന്റൻസ് സീൻസൊക്കെ വരുമ്പോ ഞാനിങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴൊക്കെ ഈ ഇത് ഭയങ്കര സ്ട്രോങ്ലി പിടിച്ചിട്ട് ഞാൻ ഈ എന്റെ മൂവ്മെന്റിന്റെ കൂടെ ഈ സാധനവും വരും. ആൻഡ് സബിൻ ഓരോ ടേക്ക് കഴിഞ്ഞിട്ട് പറയും ഇതൊന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് പിടിക്കണം, എനിക്കൊന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം ചെയ്യാം. പക്ഷെ ഈച്ച് ടൈം ഐ ഗോ ഇൻ ആൻഡ് ഐ ലൈക്ക് ഇതൊരു വടംവലി ആയിരുന്നു ഓൾ ദ ടൈം. അപ്പോ വൺ ഓഫ് ദോസ് തിങ്സ് എനിക്ക് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ലൂസായി വിടണം. സബിൻ ഹാസ് ടു ഡു ഹിസ് വർക്ക്, സബിൻ ഹാസ് ടു ഡു ഹിസ് വർക്ക്. അല്ല, ഇങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒരു സിനിമ ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ? അപ്പൊ അത്തരത്തില് നമുക്ക് അപ്പുറത്ത് റോഷൻ പറയായിരുന്നു, നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കാണാതെയാണ് നമ്മുടെ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇറ്റ് വാസ് ചലഞ്ചിങ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ് വാസ് ഓൾസോ ലൈക്ക് ഒന്നും മൊത്തം നമുക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് ദിസ് പേഴ്സൺ ആൻഡ് ഐ കൻ ഹിയർ ഹിം ബ്രീത്ത്, ഐ കൻ ഹിയർ ഹിം യു നോ ടേക്ക് ഹിസ് കോൾസ്, ഗിവ് ഹിസ് ലൈൻസ്. അപ്പൊ കാണാത്തത് ശരിക്കും കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എനിക്ക് ആ ഫോൺ കാണാൻ, ഞാൻ എവിടെയാ നോക്കണ്ടേ, എനിക്കൊന്നും മതി, ഒരു ക്രോസ് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണ് ഇങ്ങനെ ആവുന്നുണ്ടോന്നൊരു തോന്നല്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെതായ ഒരു രസം ഉണ്ടായിരുന്നു, ലൈക്ക് ആ ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്, ലൈക്ക് ഇറ്റ് വാസ് ക്വൈറ്റ് കൂൾ. സിയോ സോണിനെ കുറിച്ച് പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരോട് ദർശനയ്ക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് ഇപ്പൊ ഐ ഫീൽ ലൈക്ക് എനിക്ക് എനിക്ക് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ജനറലി ദർ ഇസ് എവറിങ് ദ ഫിലിം ഹാസ് ടു സീ ദ ട്രെയിലർ ഓർ ലൈക്ക് സം ഇറ്റ്സ് ഓൾറെഡി ടെലിംഗ് യു വാട്ട് ടു എക്സ്പെക്ട് ഓർ വാട്ട് നോട്ട് ടു എക്സ്പെക്ട് ഓർ യു നോ യു ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് ഫിലിം ദാറ്റ് ഐ ഗോട്ട് ടു ബി പാർട്ട് ഓഫ്. ദാറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ ഓബ്വിയസ്ലി പീപ്പിൾ ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദ ഫിലിം, ബട്ട് ഓൾസോ for more people. I think more than just the people involved in the film, I think it is a something, it is work, like there's a lot of hope attached to this. Nammal ellarum onnu tirichu oru working space like enna paraya shift iyana move mella padichondirikkana adithe oru oru beginning stages il nadanna oru sadhanaana. So I think it's an important film, and I feel like when you know when my grandchildren ask me, I can tell them that pand oru corona virus samayathu you know oru kadakramathra idramathra aalochikkunna aalana njan munne oru question choichappa aalochichittillennu parnadalle
പക്ഷെ അങ്ങനെ ഒരു ഇറ്റ്സ് സച്ച് ഇൻട്രസ്റ്റിംഗ് ഐ ഡോണ്ട് നോ ഇറ്റ്സ് ഹാർഷ് ടു ബി സേയിങ് ഇൻട്രസ്റ്റിംഗ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഇൻട്രസ്റ്റിംഗ് സ്ട്രേഞ്ച് ടൈംസ് ദാറ്റ് ദിസ് ഫിലിം ഹാസ് മേഡ് അപ്പൊ അതിന്റേതായ എല്ലാം ആ എൻവയറോൺമെന്റ് കൺഷോ ഫീഡ്സ് ഇൻടു ഇറ്റ് അതെ ട്രെയിലർ കണ്ടപ്പോ ട്രെയിലർ ഇറങ്ങുവാണെന്ന് കേട്ടപ്പോ ഭയങ്കര ടെൻഷൻ അടിച്ച ആള് ട്രെയിലർ രണ്ടു മൂന്ന് ദിവസമായിട്ട് ട്രെൻഡിങ് നമ്പർ 1 ആണെന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു അവസ്ഥ അങ്ങനെ എനിക്ക് ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് ഐ എം ഹാപ്പി ടു ഹിയർ പക്ഷെ എന്റെ ടെൻഷൻ ഒന്നും കുറഞ്ഞിട്ടില്ല എനിക്ക് ടെൻഷൻ കുറച്ചു കാലം ഉണ്ടാവും ഇനി സിനിമ ഇറങ്ങി ഒരു ഒരാഴ്ചത്തേക്ക് ടെൻഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നല്ലേ എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒബ്വിയസ്ലി അതിന് റിവ്യൂ ഒക്കെ ഞങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചു അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴേ നമുക്കൊരു സമാധാനം ഉള്ളല്ലേ അങ്ങനെ എനിക്ക് റിവ്യൂ കിട്ടിയാലും സമാധാനം ഉണ്ടാവില്ല എനിക്കും ലൈക്ക് കാണുമ്പോ സിനിമ കാണുമ്പോ ഐ തിങ്ക് ഞാൻ ഒരിക്കലും എന്താ കണ്ടിട്ട് എപ്പോഴും എനിക്ക് ഭയങ്കര ഓ ഇത് എങ്ങനെ ചെയ്യാന്നല്ലേ അത് അപ്പൊ തോട്ട് കണ്ടിന്യൂസ് ഫോർ എ ലോങ് ടൈം എനിക്ക് അപ്പൊ ആ ഒരു നെർവസ്നെസ് കുറച്ചുകാലത്തേക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്തേക്ക് ഓണം എവിടെ എത്തി ഓണം വീട്ടിൽ ചെറുതായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഇതില് അമ്മ അച്ഛനും ഞാൻ ഇപ്പൊ ഇവിടെ അമ്മയുടെ അച്ഛന്റെയും വീട്ടിലാണ് ഞാൻ ചെന്നൈ ഷൂട്ടിലായിരുന്നു ഇത് ലോക്ക്ഡൌൺ സമയമായപ്പോ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവിടെയാണ് അമ്മയുടെ അച്ഛന്റെയും കൂടെ ചേച്ചി ബാംഗ്ലൂർ ആണ് ചേച്ചി ഇതേപോലെ 24/7 വീഡിയോ കോളിലുണ്ട് ഒരു ഓണ സദ്യ കഴിക്കും അത്രയൊക്കെ തന്നെ ചെറിയ ചെറിയ പൂക്കളോടല്ലോ അങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ കാറ്റില് താഴെയൊക്കെ പിള്ളേരൊക്കെ ഇടാറുണ്ട് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇട്ടിട്ടില്ല ഇല്ല അല്ലേ അപ്പൊ ഏതായാലും 1-ാം തീയതി ഓണത്തിന് ഓണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം 2 ദിവസം മലയാളികൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസങ്ങളാണ് ഒന്ന് തിരുവോണം അടുത്ത ദിവസം സി യു സൂൺ എത്തുന്നു അപ്പോ നമുക്കും സി യു സൂൺ അല്ലേ താങ്ക് യു സോ മച്ച് ദർശന താങ്ക് യു സോ മച്ച് ഈ ഓണം ആഘോഷിക്കാം ചെന്നൈ സിൽക്സിനൊപ്പം ഫോർ മോർ ഡീറ്റെയിൽസ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ